ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദാ രാവിലെ എണീറ്റ് തലേ ദിവസം രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പുറത്തു പോയി. നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തൂടെ ഇങ്ങനെ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് നോക്കിയതാണ്. അതെന്ത് പരിവായി, നല്ല നിറഞ്ഞ് കവിഞ്ഞു വന്നപ്പോൾ മഴയെക്കാലം കൂടുതൽ ഇടിയും മിന്നലൊക്കെ ആയിരുന്നു കേട്ടോ രാത്രി. ഇപ്പോൾ അതിപ്പോൾ എല്ലടം ഉണ്ടായിരുന്നെന്നും തോന്നുന്നു കേട്ടോ. അങ്ങനെ പുറത്ത് പോയി അതൊക്കെ നോക്കിയിട്ട് വന്ന് പിന്നെ അത് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മാവൊക്കെ നല്ല തണുത്തിരിക്കുകയാണ്. കറണ്ടൊന്നും ഇല്ലായിരുന്നു, ട്രിപ്പായി കിടന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന മാവൊക്കെ നല്ല തണുത്ത പരുവത്തിലിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കലക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശയൊക്കെ അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഇന്ന് കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കടലയൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കടല ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടമ്മമാരുടെ എല്ലാവരുടെയും പരാതിയാണല്ലോ, ഒന്നിനും സമയം ഇല്ല, സമയമില്ല എന്ന് പറയുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം, നമ്മൾ എത്ര വീട്ടിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി എത്ര സമയം കിട്ടുന്നു എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ വീട്ടിൽ ജോലി മാത്രം ചെയ്യുന്നവരല്ല, പുറത്ത് പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വീട്ടിൽ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അവർ ആ സമയമൊന്ന് നോക്കുക. അതുപോലെ നമ്മളെ വീട്ടമ്മമാർ വീട്ടിലിരിക്കുമ്പോൾ ഏതൊക്കെ സമയത്ത് ജോലി ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലൊന്ന് നോക്കുക. എന്നിട്ട് ഇത്ര സമയത്ത് ഒരു മണിക്കൂർ കുക്കിങ്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ ക്ലീനിങ്, അല്ലെങ്കിൽ 30 മിനിറ്റ് ക്ലീനിങ്, അങ്ങനെ ഒന്ന് മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് സമയം നടക്കാനോ അല്ലെങ്കിൽ നല്ല അങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്കൊക്കെ കഴിക്കാനോ, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനോ, അങ്ങനെ വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം ഒരു 30 മിനിറ്റ് അങ്ങനെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് പിറ്റേന്നത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരി അങ്ങനെയൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരേ സമയത്തൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സ്ഥിരം ഡെയിലി ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എണീറ്റൊന്ന് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കുക്കിങ്ങൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുക. അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി നമ്മൾ തലേദിവസമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക ആ സമയം. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എല്ലാ ജോലിയും കഴിയും. പിന്നെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്കുകളുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോ ഇടുന്നവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. പിന്നെ തയ്യലൊക്കെ ഉണ്ടല്ലോ തയ്ക്കുന്നവർക്ക്, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഗാർഡനിങ്ങിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്ന വീട്ടമ്മമാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. പിന്നെ PSC പോലുള്ള ടെസ്റ്റുകൾ പഠിക്കുന്നവരും പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് ഓർഡർ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബാക്കി സമയമൊക്കെ കണ്ടെത്തി ജോലികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് ഒരു സമയം മനസ്സിൽ ചിന്തിച്ചിട്ട് ആ സമയത്ത് ജോലികൾ എന്നും അതാപോലത്തെ ഓർഡറിൽ ചെയ്ത് തീർക്കുമെങ്കിൽ നമുക്ക് സമയം ഇല്ലെന്ന് ആരും പറയും. നമ്മൾ ഇപ്പോൾ വലിയവർക്ക് ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരേപോലത്തെ സമയമാണ് കിട്ടുന്നത്, അതല്ല 24 മണിക്കൂർ. പക്ഷേ ചിലവർ പറയുന്നത് നമുക്ക് സമയമില്ല സമയമില്ലെന്ന്. അപ്പോൾ നമ്മളതൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. അപ്പോൾ പുറത്ത് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരില്ലേ, അവർ കറക്റ്റായിട്ട് അവർ അതിൻ്റേതായ സമയത്ത് ഓരോന്ന് എന്ന് ഒരേ രീതിയിൽ ചെയ്ത് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നവരായിരിക്കും. വീട്ടിലെ കാര്യങ്ങളായാലും ശരി, പുറത്തുള്ള കാര്യങ്ങൾ, അപ്പോൾ അതനുസരിച്ചാണ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളിത് ഓർഡർ ഇല്ലാതെ ഒന്നും ഒരു പ്ലാനിങ് ഇല്ലാതെയൊക്കെ ഇങ്ങനെ ചില രാവിലെ എണീക്കുക, ചിലപ്പോൾ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം എന്തൊന്നുമില്ല, ഒരു മനസ്സിലൊരു പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സമയം കിട്ടാതെ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു സമയം, ഇത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ കുക്കിങ് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് ക്ലീനിങ് ചെയ്ത് തീർക്കും എന്നുള്ളൊരു മനസ്സിലൊരു പ്ലാനിങ് കൊണ്ടുവന്നിട്ട് എല്ലാ ദിവസവും ഇതേ ഓർഡർ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ ജോലികളെല്ലാം നല്ല ഈസി ആയിട്ട് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞ് രാവിലെയുള്ള പാചകം കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം കേട്ടോ. അടുത്ത് ഇനി ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്.
അപ്പോൾ ഉച്ചയ്ക്കിന്ന് ചോറ് ഞാൻ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കറി എന്ന് പറയുന്ന ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലെ പിന്നെ രണ്ട് ദിവസം കൊണ്ട് ചിക്കൻ കഴിച്ച് എല്ലാവർക്കും രാവിലെ വേണ്ട, അതുകൊണ്ടാണ് പിന്നെ രാവിലെ കടലക്കറി ആക്കിയത്. അപ്പോൾ ഉച്ചത്തേക്ക് ചിക്കനുണ്ട്. അപ്പോൾ ചോറ് ഇതുപോലെ തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിലാക്കി വെച്ച പിന്നെ അതവിടെ ഇരുന്ന് ആവുമല്ലോ. പിന്നെ മഴയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് എത്തിക്കാനൊക്കെ ഒരുമാതിരി, ഈ മഴ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനേ തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള അരിയൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് പിന്നെ ഇന്ന് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോഴേ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കും. നമ്മൾ സാധാരണ സ്ഥിരം സ്നാക്സ് അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി അവർക്കൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴേ ഒന്ന് ഉണ്ടാക്കി തണുപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിനകത്ത് വച്ചിട്ടാണ് അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോഴേ അതങ്ങൊന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് ആക്കി വെച്ചിട്ട് അതിന് വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഐറ്റങ്ങൾ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, ബർമസലയും കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ചേർന്നുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ഞാൻ ദാ നെയ്യൊന്ന് ഒരുക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബർമസലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലതായിട്ട് വറുത്തെടുക്കുക, നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ ബർമസലി വെന്ത് വരുമ്പോൾ ഒരുമാതിരി നമ്മുടെ ആ മൈദാ മാവിൻ്റെയൊക്കെ ഒരുമാതിരി ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ല റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാവൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ രാവിലെ തന്നെ ഇതൊന്ന് റെഡിയാക്കി വയ്ക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ കറക്റ്റ് പരുവായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് പാകത്തിന് പാലും വെള്ളവും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ, പാലും വെള്ളവും. ഇനി തിളച്ച് വരുന്ന നമ്മുടെ പാലിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബർമാസിലി ഇട്ട് കൊടുക്കുക. അതൊന്ന് പകുതി വേവായി വര, അത് നേരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. പകുതി വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവൂ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു പകുതി, നമുക്ക് എത്രയോ വേണം അതനുസരിച്ചിട്ട് കൊടുക്കുക. ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ മക്കളൊക്കെ വെജിറ്റബിൾ ഇതുപോലെ ക്യാരറ്റൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ, കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെയും കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കുറച്ച് ബർമസലിയും ക്യാരറ്റും ആപ്പിളും പഴവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് പിന്നെ ഇതിന് വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ ഇതാ ക്യാരറ്റ് നമ്മുടെ സേമിയൊക്കെ നല്ല വെന്ത് വന്നതിന് ശേഷം മധുരം, നമ്മുടെ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ല പഴുത്ത ഫ്രൂട്ട്സ് ആണെങ്കിൽ മധുരമൊക്കെ കുറച്ച് മതിയായിരിക്കും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ എല്ലാ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി മധുരമൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്നുകൂടെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, ഞാൻ പഴവും ആപ്പിളുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലേക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മളിത് ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക. പഴം പഴുത്തതായിരിക്കണം കേട്ടോ, അധികം പുളിപ്പില്ലാത്ത ഐറ്റങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കയ്യിൽ കപ്പലണ്ടിയോ നട്ട്സോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ വൈകിട്ട് അവർ വരുമ്പോൾ കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂട് സമയത്തൊക്കെ വരുന്നതൊക്കെ ഉണ്ടേ, അവർ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ അതും മാറ്റി വെച്ചിട്ട് കുറച്ച് പച്ചമുളക് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ അച്ചാറിടുമല്ലോ, പച്ചമുളക് അച്ചാറിടും. അപ്പോൾ ഇന്ന് ഞാൻ പച്ചമുളകും നമ്മളെ ഇരുമ്പും പുളി ഉണ്ടല്ലോ, ഉരുമ്പും പുളി പുളിഞ്ചിക്കി എന്നൊക്കെ പറയുമല്ലോ, അതും കൂടെ വെച്ച് നല്ലൊരു അടിപൊളി അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചതാ. ഇത് ഞാൻ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉപ്പിട്ട് വച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകാണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് തലേ ദിവസം രാത്രി ഇതെല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇരുമ്പും പുളിയെന്ന് വെച്ചാൽ വെറുതെ ഉപ്പ് മാത്രം ഇട്ട് ഞാൻ പ്രത്യേകം വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് നല്ല സോഫ്റ്റാണല്ലോ. നമ്മുടെ പച്ചമുളക് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലല്ലോ, അതുകൊണ്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും കൂടെ ഇട്ട് ഇതും ഇട്ട് ഒരു രാത്രി മൊത്തം വെച്ചിട്ടാണ് ഞാൻ പിറ്റുന്നത് എടുക്കുന്നത്.
അപ്പോൾ അത് നല്ല ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റ് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് അച്ചാർ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഫസ്റ്റ് കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ആയി പോകരുത്, എങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കടുപ്പായിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വറുത്ത് പാകത്തിനെടുക്കുക. ഈ കടുകും ഉലുവയും നല്ല ഒരു പൊട്ടി വരും, അതാണ് അതിൻ്റെ പരിമിതം. ഇതുപോലെ പൊട്ടുമ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഇരുമ്പിൻ്റെ പാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം, വേറെ മിക്സിയുടെ ജാറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നായി കിട്ടും, കുറച്ചല്ലേ ഉള്ളൂ. ഇത് നമ്മൾ ഇതുപോലെ അച്ചാറുണ്ടാക്കുമ്പോൾ തന്നെ ഇതുപോലെ വറുത്ത് പൊടിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ആ മണമൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ മുമ്പേ വറുത്തൊക്കെ പൊടിച്ച് വെച്ചാൽ മണം കാണത്തില്ല. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഏത് എണ്ണ വേണോ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ എന്നിട്ട് കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ കട്ട കായ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പൊടിക്കായ ഉള്ളവർക്ക് പിന്നെ ആയാലും ഇട്ട് കൊടുത്താൽ, അപ്പോൾ ഈ കായം അതിലിടുമ്പം നല്ലതായിട്ട് ഉരുവി വരും. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒന്നാമത് മുളകും കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് അച്ചാർ. അപ്പോൾ അത്യാവശ്യം മുളക് പൊടി കുറച്ചിടുക, നല്ല എരിവുള്ള പൊടിയാണെങ്കിൽ കുറച്ചിടുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ മുളകും ഈ ഇരുമ്പൻ പുളിയും കൂടെ അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ നല്ല പുളി കിട്ടും. ഈ മുളക് അച്ചാറിടുമ്പോൾ മുളക് മാത്രമാണെങ്കിൽ അതിന് പുളി കിട്ടാൻ വേണ്ടി നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ പുളിയൊക്കെ പുഴിഞ്ഞൊഴിക്കേണ്ടത്. ഇങ്ങനെയാകുമ്പം നമുക്ക് നല്ല പുളി കിട്ടാൻ, നല്ല പുളിപ്പുള്ള മുളക് അച്ചാറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് രണ്ടും കിട്ടാത്ത വീടുകളില്ലല്ലോ, അതുകൊണ്ട് രണ്ടും കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അച്ചാറിട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാൻ അടിപൊളി അച്ചാറാണ്, നല്ല എരിയും നല്ല പുളിയും ഒക്കെ ഉണ്ട്. രണ്ടും മുളകിൻ്റെ എരിയും ഈ ഇരുമ്പൻ പുളിയുടെ പുളിയൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. നമ്മൾ ഇരുമ്പ് പുളിക്ക് എരിവ് കാണില്ലല്ലോ, അപ്പോൾ ഈ പച്ചമുളകും പച്ചമുളകിന് പുളിപ്പില്ല. അതുകൊണ്ട് ഇരുമ്പൻ പുളിയുടെ പുളിയും കൂടാകുമ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വരും. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ മസാലയിൽ ഉപ്പ് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പികളും ടിപ്സുകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.